സംഗീത നൗക റിലീസായ 1951 ജനിച്ച് തണ്ണീർമത്തൻ വർഷങ്ങളിലൂടെ ചരിത്രത്തെ തൻ്റെ കഥകളിലൂടെ പറഞ്ഞ ജസീക്കയും ജബ്ബാറിനെ കാൽപന്ത് തട്ടുന്ന ഗീവർഗീസ് അച്ഛനും ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതെ, ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന ഭാവനാ ലോകത്തേക്ക് വായനക്കാരെ കൈപിടിച്ച് നടത്തിയ ഡോക്ടർ NS മാധവനാണ് ഇന്ന് നമ്മളോടൊപ്പം. അദ്ദേഹത്തിന് പതിവോ പരിചയപ്പെടുത്തലുകൾ വേണ്ടതില്ല. ഇന്ന് കർദിനാൽ മാർ ജോസഫ് പാറേക്കാട്ടിൽ പ്രഭാഷണത്തിനായി കടന്നു വന്നിരിക്കുന്ന മലയാളികളുടെ പ്രിയ കഥാകാരൻ ഡോക്ടർ NS മാധവനെ സ്നേഹപൂർവ്വം നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കും. കർദിനാൽ പാറേക്കാട്ട് സ്മാരക പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി വളരെ ഹാർദവമായി നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഒരു മലയാളി എന്ന നിലയിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും ഞാൻ തല ഉയർത്തി നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം; മറ്റൊന്ന്, കേരളത്തിലെ പൊതുജനാരോഗ്യം. ഈ രണ്ട് പ്രമുഖ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് കേരളത്തെ നയിച്ച 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലും കേരളത്തിലെങ്ങും നടന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെതാണ്. വിദ്യാഭ്യാസത്തിൽ കേരളം വളരെ പിന്നോട്ടായിരുന്നു. അന്നത്തെ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂറിലും കൊച്ചിയിലും നഗരപ്രദേശങ്ങളിലും പാവങ്ങളുടെ ചേരിയിലും ചെന്ന് പഠിപ്പിക്കാനോ അവരെ പള്ളിക്കുടങ്ങൾ ഒരുക്കാനോ ഉള്ള കഴിവ് രാജഭരണത്തിൽ ഇല്ലായിരുന്നപ്പോൾ ആ ചുമതല ഏറ്റെടുത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം പരത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചത് ക്രിസ്തീയ പുരോഹിതരാണ്. ആ ഒരു ദീർഘ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അഭിമന്യ കർദിനാൽ പാറേക്കാട്ട് തിരുമേനി. അത് വിദ്യാഭ്യാസ രംഗത്തിൽ എന്ന പോലെ തന്നെ ആതുരാരോഗ്യ രംഗത്തിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ഇത്തരത്തിലുള്ള മഹത്വ്യക്തികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് വിശ്വപ്രസിദ്ധമായ കേരള മോഡൽ നിലവിൽ വന്നത്. അതുകൊണ്ട് ഏറ്റവും കൃതജ്ഞതയോടെ ഞാൻ എൻ്റെ ഈ പരിപാടിയിൽ 19-ാം കർദിനാൽ പാറേക്കാട്ടിൽ അനുസ്മരണ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് ഭാരതമാതാ കോളേജിനോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വിഷയം കൊച്ചിയുടെ ചരിത്ര വർത്തമാനങ്ങളാണ്. ഈ കൊച്ചിയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു രൂപകമാണ്, ഒരു ബിംബമാണ്. കാരണം ഏതുപോലെ അഭിമന്യ കർദിനാൽ പാറേക്കാട്ടിൽ തിരുമേനി വിശ്വസാഹിതീകരിക്കുന്നു. ജാതിമത ഭേദമന്യേ ആളുകളെ ഒറ്റക്കെണ്ണാൽ കാണുന്നതിനും വേണ്ടി നിലകൊള്ളുമോ, അതുപോലെ ലോകത്തിലുള്ള അപൂർവം ചില ഇടങ്ങളിലൊന്നാണ് കൊച്ചി. ആദ്യമായി നമ്മൾ പറയേണ്ടിയിരിക്കുന്ന മനുഷ്യചരിത്രത്തെ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന മനുഷ്യചരിത്രത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വന്ന ഏറ്റവും വലിയ കുതിപ്പുകളിൽ ഒന്നായിരുന്നു നഗരങ്ങളുടെ രൂപീകരണങ്ങൾ. നാട്ടിൻപുറത്തും പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കും ഒരേ ഗോത്രത്തിലുള്ളവർ മാത്രം പരസ്പര ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ജനസമൂഹങ്ങൾ ഒത്തൊരുമിക്കാൻ തുടങ്ങിയത് നഗരങ്ങളിൽ വച്ചാണ്. അന്നത്തെ പല പഴയ നഗരങ്ങൾ, 2000-3000 വർഷം പഴയ ബെയ്റൂത്ത്, യെരുഷലേം, ഇന്ത്യയിൽ തന്നെ ഗയ, അല്ലെങ്കിൽ വാരണസി,
തുടങ്ങിയ ജനപദങ്ങൾ ഇന്നും അഭംഗുരം തുടരുന്നുണ്ട്. ഈ മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും പരസ്പരമുള്ള പെരുമാറ്റത്തിൻ്റെയും ചൂളകളായിരുന്നു ഇത്തരം നഗരകേന്ദ്രങ്ങൾ. അത്തരത്തിലുള്ള ഒരു നഗരം ആയി കൊച്ചിക്ക് ഇവിടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിന് വളരെ ചെറുപ്പമാണ്. ഒരു ജനനത്തിയതിലുള്ള നഗരമാണ് കൊച്ചി. 1341 ജൂൺ മാസത്തിൽ കാലവർഷം കേരളത്തിൽ അതിശക്തമായിരുന്നു. 7 ദിവസം നീണ്ടു നിന്ന മഴ ആകാശത്തു നിന്ന് പെയ്യുമ്പോൾ വേമ്പനാട് കായലിൽ എല്ലാ നദികളും 7-8 നദികൾ കൊണ്ട് നിക്ഷേപിച്ച ജലം ഉയർന്നുയർന്ന് 8-10 അടി ഉയർന്നു. ആകാശത്തു നിന്ന് മഴ കിഴക്കു വശത്തിന് വേമ്പനാട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ സമ്മർദ്ദം, പടിഞ്ഞാറ് വശത്ത് അറബിക്കടലിൽ വേലിയേറ്റം, അതും ഭീകരമായ തിരമാലകൾ. ഈ 3 ശക്തികളും ആകാശവും കിഴക്കും പടിഞ്ഞാറുമുള്ള ജലപ്രവാഹത്തിൻ്റെ അതിഭീകര ശക്തിയിലും അന്നത്തെ ഒരു മണൽത്തിട്ടായ കൊച്ചി അഴി പൊട്ടുകയും മിസ്രീസ് എന്ന് പറഞ്ഞ സ്ഥലം ഈ ജലത്തിൽ നഷ്ടപ്പെടുകയും അതിന് പകരം കൊച്ചി എന്ന നഗരം ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടു. അതൊരു നഗരമായിട്ടല്ല രൂപപ്പെട്ടത്, അതൊരു തുറമുഖമായിട്ടല്ല. അതിനു മുമ്പും കൊച്ചിയിൽ കപ്പലുകൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് പുറംകടലിൽ 7-8 മൈലുകൾക്ക് ദൂരത്തിൽ ആണ് കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നത്. ഈ 1341 ഉണ്ടായ കൊച്ചിയുടെ ജനനത്തിന് ശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ചരിത്ര പ്രാധാന്യം അറിയിക്കുന്നത്. ഞാൻ എപ്പോഴും കൊച്ചിയുടെ ഒരു സിംബലായിട്ട് കാണുന്നത്, കൊച്ചിയുടെ പ്രതിബിംബമായിട്ട് കാണുന്നത് മത്താഞ്ചേരി ജൂതപ്പള്ളിയുടെ ആ ഘടികാരമാണ്. ആ ഘടികാര മാളികയിൽ 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങളിൽ പടിഞ്ഞാറോട്ട് നോക്കുന്ന ഘടികാരത്തിൻ്റെ മുഖത്തിൽ ഇന്ന് നിശ്ചലമാണ് ആ ഘടികാരം. പടിഞ്ഞാറോട്ട് നോക്കുന്ന ഘടികാരത്തിൻ്റെ മുഖത്തിൽ മലയാളം അക്കങ്ങളിലാണ് 1-12 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പടിഞ്ഞാറായിരുന്നു അന്ന് കൊച്ചി മഹാരാജാവിൻ്റെ കൊട്ടാരം. അതിനപ്പുറം കേരളക്കര, അതിനപ്പുറം സാമൂതിരി, അങ്ങനെ നീണ്ടു പോകുന്ന പടിഞ്ഞാറല്ല വടക്കോട്ട്. ഈ വടക്കേ മുഖത്ത് മലയാള ലിപികളാണെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറേ മുഖത്ത് മറ്റൊരു ഭാഷയിലുള്ള ലിപികളായിരുന്നു. അത് ഹിബ്രു ഭാഷയിലെ ലിപികളാണ്. സോളമൻ, 2 സോളമൻ അമ്പല ക്ഷേത്രത്തിൻ്റെ തകർച്ച തൊട്ട് കേരളത്തിലേക്ക് അഭയം നേടി കടൽ മാർഗം എത്തിയ ജൂതന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഹിബ്രു അക്ഷരങ്ങളിലുള്ള അക്കങ്ങളിലുള്ള ഒരു ഘടികാരത്തിൻ്റെ മുഖമാണ് കൊച്ചിയിലെ ജൂതപ്പള്ളിയിലുള്ളത്. കിഴക്കേ മുഖത്ത് അക്കങ്ങളില്ല, അത് കാലത്തിൻ്റെ അക്രമത്തിൽ അവരുടെ അക്കങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി. എന്നാലും ഊഹിക്കപ്പെടുന്നത് അറബി ഭാഷയിലെ അക്കങ്ങളായിരുന്നു. ഈ കിഴക്ക് ജൂതപ്പള്ളിയുടെ കിഴക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എറണാകുളം കാണാം. 300-400 വർഷങ്ങൾക്ക് മുമ്പുള്ള എറണാകുളം ഇന്നത്തെ എറണാകുളം പോലെയല്ല. കായൽ തീരത്ത് മുഴുവൻ മുക്കുവ കുടുംബങ്ങളും അതീവ ദരിദ്രരായ മറ്റ് ജാതിക്കാരും താമസിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഇവയെ അത്യന്തം അടിച്ചമർത്തിയ ഒരു സാമന്ത വ്യവസ്ഥ
കേരളത്തിൽ നിലനിന്നിരുന്നു. ഒരുപക്ഷെ ഈ അടിച്ചമർത്തിയതായിരുന്നു ജാതി വെറിയുടെ ഇരകളായ ഒരു മൗനത്തെയായിരിക്കാം അക്കങ്ങളില്ലാത്ത ശൂന്യമായ കടികാരത്തിൻ്റെ പടിഞ്ഞാറൻ മുഖം സൂചിപ്പിക്കുന്നത്. ഒരു വശം കൂടി ബാക്കിയുണ്ട്, തെറ്റേ മുഖം. അത് റോമനക്ഷരങ്ങളിലാണ്. നമുക്കെല്ലാം അറിയാവുന്ന എക്സ് എന്ന് പറഞ്ഞാൽ 10, എക്സ് 2 കൂടി പറഞ്ഞാൽ 12. കടികാരങ്ങളിൽ ഇന്ന് ഏറ്റവും പ്രചാരത്തിൽ ഉപയോഗിക്കുന്ന റോമൻ അക്കങ്ങൾ അതൊരുപക്ഷെ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 500 നീണ്ടു നിന്ന കൊച്ചിയുടെ യൂറോപ്യന്മാരുമായിട്ടുള്ള സംസർഗത്തിൻ്റേതാണ്. പിന്നീടുള്ള കൊച്ചി ചരിത്രം ഒരു 450 നമുക്കതിനെ ഒരു കേക്കിനെ പോലെ കാണുകയാണെങ്കിൽ ഈ കേക്കിനെ 3 3 തുല്യ വലിപ്പമുള്ള കഷ്ണമായിട്ട് നിരിക്കാം. ആദ്യത്തെ കഷ്ണം ആദ്യത്തെ 150 പോർച്ചുഗീസുകാരാണ് കൊച്ചി ഭരിച്ചത്. പിന്നീട് വന്നത് ഡച്ചുകാർ. അവസാനിച്ച 1947 അവസാനിച്ച അവസാനത്തെ ആ 150 ഇംഗ്ലീഷുകാരായിരുന്നു. അന്നത്തെ കൊച്ചിയുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏറ്റവും ദുർബലവും വലിയ ശക്തി സമുദ്രത്തിൻ്റെ രാജാവ് എന്ന് പറയുന്ന സാമൂതിരിയിൽ നിന്ന് നിത്യമേന വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന അതീവ ദുർബലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. ആ കാലത്ത് 15 കേരളത്തിൽ താമസിച്ച് ഒരു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഡുവാർട്ടെ ബാർബോസ. ഡുവാർട്ടെ ബാർബോസ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി അതീവ ദുർബലമായിട്ടുള്ള ഒരു രാജാവ് ആണ് ഭരിക്കുന്നത്, അദ്ദേഹം സാമൂതിരിയുടെ സാമന്തനാണ്, ഒരുമാതിരി കത്തിയും മുട്ടിയുമൊക്കെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇതിനിടയ്ക്ക് കൊച്ചി 1498 വാസ്കോഡഗാമ കോഴിക്കോട് വന്നു. കോഴിക്കോട് അന്നത്തെ ഇന്ന് ലോകത്തിൽ സിംഗപ്പൂരും ഹോങ്കോങ്ങും എന്നൊക്കെ അല്ലെങ്കിൽ ദുബായ് എന്നെല്ലാം പറയുന്ന പോലെ ലോകത്തെ അതിപ്രശസ്തമായ ഒരു തുറമുഖ നഗരമായിരുന്നു. അവിടെ ശക്തനായ സാമൂതിരിയുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സഹായിക്കുന്ന വലിയൊരു വിഭാഗം വ്യാപാരി വർഗമുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളായിരുന്നു. കിഴക്കൻ മലകളിൽ, അതായത് പശ്ചിമഘട്ടം എന്ന് വിളിക്കുമ്പോൾ, കേരളത്തിൽ നോക്കുമ്പോൾ കിഴക്കാണ്, പശ്ചിമഘട്ടത്തിൽ സമൃദ്ധമായി തളയുന്ന കുരുമുളകും ഏലവും ഉണ്ടായിരുന്നു. ഇങ്ങനെ കടൽ വഴി തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചക്രവർത്തിയാണ് പോർച്ചുഗീസുകാർ കാണാനിടയായത്. അവർക്ക് ആദ്യം ചെയ്യേണ്ടത് അറബികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വ്യാപാര പ്രശ്നത തകർത്തിയാണ് അതിനുവേണ്ടി നിരന്തരമായ സമരം ആരംഭിച്ചത്. ഇവിടെ കൊച്ചിയിൽ സംഭവിച്ച അതിവിചിത്രമായ ഒരു കാര്യമാണ്, കൊച്ചി രാജകുടുംബത്തിലെ 2 മൂപ്പ് കൂടിയാലും ഇളമക്കാരും ഇതിൽ തമ്മിൽ ശക്തമായ വഴക്കുണ്ടായി. 1495 ഈ വഴക്ക് വീക്ഷിക്കുന്നത്, അതായത് വാസ്കോഡഗാമ വരുന്നതിന് 3 മുമ്പ്. ഈ വഴക്കിന് കാരണം രേഖപ്പെടുത്തിയിട്ട ചരിത്രം വളരെ തമാശയുള്ളതാണ്. ഒരു ചെറുനാരങ്ങത്തോട്ടം ഉണ്ടായിരുന്നു പോലും രാജകുടുംബത്തിന്. ഇതിൽ നിന്ന് കുടുംബത്തിലെ മൂത്ത താവളിക്കാർ ഇളയ താവളിക്കാർക്ക് നൽകാതെ നാരങ്ങ വിളവെടുത്തതിന് എതിരായിട്ട് ക്ഷുദ്രരായ ഇളം തലമുഴക്കാർ കൊച്ചി രാജാവിൻ്റെ മൂത്ത താവളിക്കെതിരായിട്ട് തിരിഞ്ഞു. ഈ ഇളം താവളിക്കാരാണ് സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി ഭരണം
ഓഫീസുകാർക്ക് കൈമാറാം എന്ന നിലയിൽ ഒരു രഹസ്യ സംഭാഷണം നടത്തിയത്. വാസ്കോഡഗാമ 1498 വന്നത്. ഇത് കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം 1500 കബ്രാൾ ആദ്യമായിട്ട് കൊച്ചിയിൽ വരുന്നത്, ആദ്യമായിട്ട് വിദേശ ശക്തി കൊച്ചിയിൽ പ്രവേശിക്കുന്നത്. പിന്നെ കബ്രാളും കൊച്ചി രാജാവുമായിട്ട് സന്ധിയിലുണ്ടായി. അത് അതി കേരളത്തെ ചുറ്റും തന്നെ മാറ്റിയ, കേരളത്തിൻ്റെ സാംസ്കാരിക ചുറ്റത്തെ തന്നെ മാറ്റിയ ഒരു സംഭവമായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവ്. അദ്ദേഹം അവർ നമ്മുടെ ജീവിത രീതിയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് നിത്യം കാണുന്ന പല കാര്യങ്ങളും, മേശ, കസേര, ജനല തുടങ്ങിയ പല കാര്യങ്ങളും പോർച്ചുഗീസ് വാക്കുകളാണ്. ഒരുപക്ഷെ അതിൻ്റെ സംഭാവന ആയിരിക്കാം. ഇതിനിടയിലാണ് ഡച്ചുകാർ ശക്തമായിട്ട് പോർച്ചുഗീസുകാർ അവരുടെ ശ്രദ്ധാകേന്ദ്രം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. അപ്പോൾ ഇന്തോനേഷ്യൻ, ഇന്നത്തെ ഇന്തോനേഷ്യൻ താവളം ഉറപ്പിച്ചിരുന്ന ഡച്ചുകാർ കൊച്ചിയെ ലാക്കാക്കി തരികയും 1653 കൊച്ചി പിടിച്ചടക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് 1653 January 7 ഇരുപക്ഷേ കൊച്ചിയിലെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസം. കാരണം നിർദാക്ഷിണ്യം ഡച്ചുകാർ ഈ പോർച്ചുഗീസുകാരുമായിട്ട് വിവാഹബന്ധമുണ്ടായതും അതിലുണ്ടായ കുട്ടികളെയും ദ്വിഭാഷികളെയും നാട്ടുകാരെയും അടിമകളെയും, അന്ന് അടിമകളുണ്ടായിരുന്നു കേരളത്തിൽ, 1854 കേരളത്തിൽ, ഏതാണ്ട് 125 മുമ്പ് മാത്രമാണ് കേരളത്തിൽ അടിമ കച്ചവടം നിരോധനം ചെയ്തത്. ഇവരെ വധിക്കാൻ 3000 ആ ഒറ്റ രാത്രിയിൽ കൊച്ചിയിൽ കൊലപ്പെട്ടുകയും, മാനുവൽ കോട്ട എന്ന സ്ഥലത്താണ് പോർച്ചുഗീസ് എൻ്റെ ഭരണസ്ഥാനം, മാനുവൽ കോട്ടയിൽ അവർ വെള്ളപ്പൊടി ഉയർത്തി കപ്പലുകളിൽ പോർച്ചുഗീസുകാർ മടങ്ങി. പിന്നെ ഡച്ചുകാരുടെ കാലം, ഡച്ചുകാരും കേരള ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഡച്ച് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ കേരളത്തിൽ പല ഭാഗത്തുണ്ടായി. നമ്മുടെ അടിസ്ഥാന കാർഷിക വിളകൾ രൂപപ്പെടുന്നത് ഡച്ചുകാരത്താണ്. കാരണം അവർ ആംസ്റ്റർഡാമിൽ നിന്ന്, ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് ഈ പ്ലാന്റേഷൻ. കാർഷിക വിളകൾ എങ്ങനെ ഒരു എസ്റ്റേറ്റ് രൂപത്തിൽ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഒരു ഡച്ച് കൺസെപ്റ്റാണ്. അവർക്ക് സസ്യശാസ്ത്രത്തിനോട് വലിയ ആഭിമുഖ്യമായിരുന്നു തോന്നുന്നു. കാരണം അവരുടെ അന്നത്തെ വൈസ്രോയിയായിരുന്ന വാൻഡ്രിയും മലയാളികളായ 2 കൊങ്ങിണി വൈദ്യന്മാരുടെയും പിന്നെ ആയുർവേദ വൈദ്യന്മാരുടെ സഹായത്തോടു കൂടി കേരളത്തിലെ എല്ലാ സസ്യങ്ങളുടെയും ഒരു സെൻസസ് നടത്തി. നിങ്ങൾക്കറിയാവുന്നതാണ് ഹോർട്ടിക്കൾച്ചർ മലബാറിക്കും ഉണ്ടായി. ഈ ഡച്ചുകാർ ക്രിസ്ബിറ്റേറിയൻസായിരുന്നു, പ്രൊട്ടസ്റ്റന്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അന്ന് നിലവിലിരുന്ന കത്തോലിക്ക മിഷണറികളോട് അവർക്ക് വൈരാഗ്യവുമുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പക്ഷേ സസ്യശാസ്ത്രത്തിലുള്ള ബന്ധത്തിലൂടെ എറണാകുളത്ത് ചാത്തിയാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിക്കാനുള്ള അവകാശം ഡച്ചുകാരിൽ നിന്ന് നേടിയെടുത്തത് ഫാദർ മത്തേവീസ് എന്ന കർമ്മവീത്ത പുരോഹിതനായിരുന്നു. ഡച്ചുകാരുടെ കാലത്തിന് ശേഷം ടിപ്പുവിൻ്റെ അക്രമമുണ്ടായി. 1499 ടിപ്പു വധിക്കപ്പെട്ടു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ബ്രിട്ടീഷുകാരുടെ അധീനത്തിൽ വന്നു. മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയെ നീക്കി തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മേൽക്കോർമയെ അംഗീകരിക്കുന്ന നാട്ടുരാജ്യങ്ങളായി തുടങ്ങി.
പിന്നെ കൊച്ചിയുടെ നേതൃത്വത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് 1930s. ഇത്തരത്തിലെ ഒരു എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു തുറമുഖം കൊച്ചിയിലൊരുക്കി. അതിനുശേഷമാണ് ആധുനിക കൊച്ചിയുടെ വളർച്ച. ഈ സംഭവഗഹനമായ ഈ 1000 വർഷത്തോളം ഉള്ള കൊച്ചിയുടെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ ഹൃദയസ്പൃക്കായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത്രയധികം ജാതികളും മതങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന കൊച്ചിയിൽ 1000 വർഷങ്ങളായി ഒരു ആഭ്യന്തര കലഹവും ഉണ്ടായിട്ടില്ല. വിദേശ ശക്തികളുടെയും നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള പോരുകളല്ലാതെ ഇത് വളരെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ധ്രുവീകരണവും മതസ്പർദ്ധയും വളരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചി എന്ന മഹത്തായ ബിംബത്തിൻ്റെ പ്രാധാന്യം അതെന്നും സാഹോദര്യത്തിന് വേണ്ടി നിലനിന്നു എന്നാണ്. എവിടെയെല്ലാം മനുഷ്യർക്കെതിരായി മനുഷ്യർ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അത് ജൂതന്മാരാക്കട്ടെ, സരാഫി ജൂസ് സ്പെയിനിൽ വേരുകളുള്ള ജൂതന്മാരായിരുന്നു കൊച്ചിയുടെ വെളുത്ത ജൂതന്മാർ. പോർച്ചുഗീസുകാർ കീഴടക്കിയതിനു ശേഷം ഗോവയിൽ നിന്ന് ഓടിയെത്തിയ ഇവരുടെ ഒരു കൂട്ടക്കാരാണ് ഇന്ന് കൊച്ചിയിൽ തന്നെ തോന്നുന്നത്. കൊച്ചിയിലുള്ള മുസ്ലിങ്ങൾ തന്നെ 10 സമുദായത്തിൽ പെടുന്നു, 10 അവാന്തര വിവാഹങ്ങളിൽ പെടുന്നു. അതിൽ തെലുങ്ക് സംസാരിക്കുന്ന തെക്കിനിക്കാരുണ്ട്, കച്ചികളുണ്ട്, ബഹറമാരുണ്ട്, തമിഴ് സംസാരിക്കുന്ന റാവുത്തർമാരുണ്ട്, കേരളത്തിലെ തന്നെ സുന്നികളുണ്ട്, തിയകളുണ്ട്. ഇങ്ങനെ വിവിധ ഇതിനെ കൊച്ചിയുടെ ഭാഷ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഭാഷകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റി. ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റി സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ആദ്യത്തെ ചെയർമാൻമാരിൽ ഒരാൾ ഒരു മറാത്തിയായിരുന്നു, ശിരോത്കർ. ഫോർട്ട് കൊച്ചി ദീർഘകാലം ചെയർമാനായിരുന്ന വ്യക്തിയാണ് എറണാകുളത്തിൻ്റെ നാഗരിക ജീവിതത്തിൻ്റെ പ്രധാന പങ്ക് വഹിച്ച എസ്കോഡർ. ഇങ്ങനെ ജാതിമത ഭേദമെന്ന് എല്ലാ സമൂഹത്തിനും സ്വീകരിക്കാനുള്ള കോസ്മോപോളിറ്റനിസം കാണിച്ച ഒരു സ്ഥലമാണ്, അതിൽ ബിംബമാണ് ഈ കൊച്ചിയുടെ ആത്മാവ്. കൊച്ചി പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ഇന്ത്യയിൽ എങ്ങും പരത്തേണ്ടതാണ്, അത് പരത്തേണ്ട സമയവും ഇപ്പോഴാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു പ്രിൻസിപ്പൽ നേരം പറഞ്ഞൊരു കാര്യമൊക്കെയായിരുന്നു. തൃക്കാക്കര എന്ന് പറഞ്ഞ കാട്ടിൽ നിലയിൽ പാലക്കാട്ടിൽ അർജുനാൽ തിരുമേനി ഈ കോളേജ് തുറക്കുകയുണ്ടായി. അന്നതിൽ വലിയ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് തൃക്കാക്കരയിൽ സെൻറ്റിന് 60-70 രൂപയ്ക്കായിരുന്നു. ഇന്നത്തെ പോലും ആൾക്കാർ വാങ്ങിച്ചിരുന്നില്ല. ഇന്ന് ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് വളരെ ഒരു ഹൃദയഭാഗത്തിലെ കോളേജാണ് പനമ്പള്ളി നില. ഈ പനമ്പള്ളി നില തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നഗരം അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. അത് മുൻകൂട്ടി കാണാനുള്ള ദീർഘദൃഷ്ടിയും പരക്കാട്ടിൽ കർദ്ദിനാട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഷ്ഠാനം സമയത്തിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.